السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأوصيكم وإياي بتقوى الله. لا إله إلا الله എന്നുള്ളത് കലിമത്തു തൗഹീദാണ്. അതിൻ്റെ ഇഅ്റാബും തർക്കീബും ചുരുങ്ങിയ നിലയിൽ ഒന്ന് അവതരിപ്പിക്കുന്നു. ഒന്നുകൂടി വിശാലമായി അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെതാണ് പറയുന്നത്. അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും വളരെ വിശാലമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ചുരുങ്ങിയ അർത്ഥം അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അതായത് ഹൃദയത്തിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നാക്കുകൊണ്ട് ഏറ്റ് ചൊല്ലുന്നു, വ്യക്തമാക്കി പറയുന്നു. അൻ നിശ്ചയമായിട്ടും, ലാ ഇലാഹ, ആരാധനക്കർഹതയുള്ളവൻ ഇല്ലേ ഇല്ല തന്നെ, ഇല്ലല്ലാഹു, അല്ലാഹു എന്ന ആ ഒരുത്തൻ ഒഴികെ. അഷ്ഹദു എന്നുള്ളത് ഷഹിദ യഷ്ഹദുവിന്റെ ഫിഅല് മുദാരിയ മഅറൂഫാണ്, മുഅറബാണ്. വഅറബു മുദാരിയൻ നാരിയ തൗക്കീദിന്റെ സഖീലാന്റെ നൂനോ ഹഫീഫാന്റെ നൂനോ ഇല്ല, ജംഅ മുഅന്നസിന്റെ നൂനും ഇല്ല. നൂനുൽ ഇനാസിനെ തൊട്ടും നൂനു തൗക്കീദിനെ തൊട്ടും ആരിയായതുകൊണ്ട് ഫിഅല് മുദാരി മുഅറബാണ്. നാസിബും ജാസിമും ഇല്ലാത്തതുകൊണ്ട് മർഫുവാണ്. ലാഹിറായ ലമ്മത്ത് കൊണ്ട് റഫ്അ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ലമീർ മുസ്തത്തിർ ഫായിൽ. അൻ, അന്നയിൽ നിന്നുള്ള മുഖഫഫ, മുഖഫഫു മിന തഖീല. ആകെ നാല് വിധം അൻ ഉണ്ട്. ഒന്ന് അന്നയിൽ നിന്നുള്ള മുഖഫഫ തന്നെ, മറ്റൊന്ന് മുലാരിയ ഫീലിക്ക് നെസ്ബ് ചെയ്യുന്ന മസ്തരിയായ അൻ, മറ്റൊന്ന് അൻ മുഫസ്സിറ, മറ്റൊന്ന് അൻ സായിദ. നാല് വിധമാണ് അൻ. ഇവിടെ അന്ന എന്ന ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫും ചെയ്യുന്ന ആറ് ഹർഫുകളിൽ നിന്നുള്ള ഒന്നാണല്ലോ അന്ന, അതിന്റെ മുഖഫഫാണ്. അന്നയെ തഖ്ഫീഫാക്കുമ്പോൾ അതേ അർത്ഥമുണ്ടാകും, അമലും ഉണ്ടാകും. വഇൻ തുഖഫഫ അന്ന ഫസ്മു ഹസ്തകൻ വൽഖാബറജ അൽ ജുംലത മിൻ ബഅദി അൻ എന്ന് ഖുലാസയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അൻ നിശ്ചയമായിട്ടും ഇസ്മു ലമീർ, ലമീറു ഷഹ്നാണ് ഇസ്മ്. സാധാരണ ലമീറുകളുടെ മുഫസ്സിർ മാഖബരീകാരം ലമീറു ഷഹ്നാവുമ്പോൾ മാബഅദാണ്. ലമീറു ഷഹ്ന് എന്ന് പറയും, ഹു എന്നാൽ ഷഹ്ന്, എന്നി ശേഷമുള്ളതിനനുസരിച്ച് ഖിസ്വ, ഖദിയ എന്നൊക്കെ പറയാം. ഏതായാലും ഇവിടെ ഷഹ്ന്, അൻ നിശ്ചയമായിട്ടും കാര്യം മുഖഫഫ നാസിബ. ഷഹ്നിന്റെ ലമീർ ഇസ്മ് മഹദൂഫ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ജുംല അൻ എന്ന മുഖഫഫയായ അന്നിന്റെ ഖബറാണ് ജുംല റഫ്ഇന്റെ മഹലിലാണ്. അൻ എന്നുള്ളത് ഹർഫാണ്, സുക്കൂന്റെ മേലും മുബനി. ഷഹ്നിന്റെ ലമീർ ഇസ്മാണ്, ലമീറൊക്കെ മബനിയാണ്, അപ്പൊ മഹലിലാണ് നസുബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്മിയ ജുംല അൻ്റെ ഖബറാണ്, അപ്പൊ റഫ്ഇന്റെ മഹലിലാണ്. ഇനി ലാ, അത് ഹർഫ് നഫീലിൽ ജിൻസാണ്. ലാ പലവിധമുണ്ട്. സായിദിയായി ലാ വരും, ഇന്നയുടെ അമല് ലാ വരും, ഖാനന്റെ അമലിന് ലാ വരും, നഹിക്ക് ലാ വരും. ഇവിടെ ജിൻസിന്റെ നഫി ചെയ്യുന്ന ലായാണ് തെബിരിയാന്റെ ലാ എന്ന് പറയും. ഇന്നന്റെ അമല് തന്നെയാണ്, ജിൻസിനെ നഫി ചെയ്യുന്നു. ലാ ഹർഫാണ്, സുകൂന്റെ മേൽ മബനി, ഇഅ്റാബിനാൽ മഹലില്ല. അൻ ലാ, സുക്കൂനായ നൂനിന്റെ ശേഷം ലാമ് വന്നാൽ ഇദ്ഗാമ് കാമിലാണ്, അതായത് ഉന്നത്തില്ല എന്നർത്ഥം. യർമലൂൻ എന്നതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഹർഫ് സുക്കൂനായ നൂനിന്റെ ശേഷം വന്നാൽ അവിടെ ഉന്നത്തില്ലാത്ത ഇദ്ഗാമ് ലാസിമാണല്ലോ. ഏതായാലും ലാ, തെബ്രിയാന്റെ ലാ അമല് ചെയ്യാൻ ഏഴ് ഷർത്തുകളാണ് പരിപൂർണമായിട്ടുള്ളത്. ലസബുഅതുൻ ഷുഹുറു തുഹാ ഫലം തുജർ വാനക്കിരിൽ ഇസ്മ വനക്കീരിൽ ഖബർ വംഫി ബിഹാ വൻ നഫിയുലിൽ ജിൻസി വസ്വിൽ ബിഹസ്മഹാ വാ നഫിയുഹാ ഐലൻ വാ നഫിയുഹാ ഐലൻ നുഖിൽ വാ നഫിയുഹാ നസ്വൻ നുഖിൽ. ഫറം തുജാറാൽ ആക്ക് ജെറിയപ്പെടാൻ പാടില്ല. വനക്കിരിൽ ഇസ്മ ഇസ്മിൽ ഇക്കറിയാവണം. വനക്കിരിൽ ഖബർ ഖബറിന് ഇക്കറിയാവണം. വംഫി ബിഹ നഫിക്ക് വരണം. വൻ നഫി ജിൻസിനാവണം. ഫസ്വിൽ ബിഹസ്മഹ ഇസ്മ
അതിന്റെ വസിൽ ചേർന്ന് വരണം ഇസ്മ്. നസ്വായ നഫിയുമാകണം. ഇവയെല്ലാം ഷർത്തുവത്തു. അപ്പൊ ലാ ഹറഫ് ജിൻസിനെ നഫി ചെയ്യുന്ന നഫി. ഹറഫ് നഫീൽ ജിൻസ്. ഇലാഹ എന്നത് ലാന്റെ ഇസ്മ്. ലാന്റെ ഇസ്മ് മുഫറദാകുമ്പോൾ ഏതെന്നുകൊണ്ടാണോ നെസ്ബ് ചെയ്യപ്പെടുക അതിന്റെ മേൽ മബനിയാക്കും. ഇവിടെ ഫത്തിന്റെ മേൽ മബനി. കാരണം അൽഫ പറഞ്ഞല്ലോ, വറക്കിബിൽ മുഫറദ ഫാതിഹം കലാ ഹൗല. അപ്പൊ മുഫറദാണ്. മുഫറദ് മുഫറദ് പറഞ്ഞാൽ തസ്നിയ ജമ്മിന്റെ മുഖാബലയില് മുഫറദ് എന്ന് പറയും. മുറക്കബിന്റെ മുഖാബലയില് മുഫറദ് എന്ന് പറയും. ഇവിടെയുള്ള മുഫറദ് എന്നാൽ അതല്ല ഉദ്ദേശം. മുലാഫും ഷിബു മുലാഫും അല്ലാത്തത് എന്നാണ്. ഏതായാലും ഇലാഹ എന്നുള്ളത് മുഫറദാണ്. അപ്പൊ ഫത്ഹിന്റെ മേലിൽ മബിനിയാണ്. മഹല്ല് മൻസൂബാണ്. ലാന്റെ ഇസ്മ് മുലാഫോ ഷിബു മുലാഫോ ആണെങ്കിൽ മൻസൂബാകും. അതുപോലെ തന്നെ മുലാഫോ ആണെങ്കിലും നസ്ബാണ്. ഉദാഹരണം, ലാ മാലിക ദിർഹമിൻ മൗജൂദുൻ. ഷിബു മുലാഫോ ആണെങ്കിലും ലാ ത്വാലിബൻ ഇൽമൻ മൗജൂദുൻ. ഇവിടെ മുഫ്രദായപ്പോ ഫത്ഹിന്റെ മേലും അബിനിയാണ്. ലാ റജില ഖായിമുൻ പോലെ. അപ്പം ലാ ഇലാഹ ലാന്റെ ഇസ്മാണ്, ഫത്ഹിന്റെ മേലും അബിനിയാണ്, മഹല്ല് നസ്ബാണ്. ഇനി ലാന്റെ ഖബർ മഹദൂഫാണ്. അൽഫയിൽ പറഞ്ഞിട്ടുണ്ട്, വഷാഫീദൽ ബാബീസ് ഖാത്തുൽ ഖബർ ഈദൽ മുറാദു മസുഖൂതിഹി ലഹാർ. അപ്പം ലാ ഹർഫ് നഫീൽ ജിൻസ്. ഇലാഹ ഇസ്മ് ഫത്ഹിന്റെ മേൽ മുബിനി. ഖബർ മഹദൂഫാണ്. ഇല്ലല്ലാഹു പറഞ്ഞ അള്ളാഹു ഖബറാക്കാൻ പറ്റൂല. കാരണം ഇവിടെ മാരിഫ് ആണല്ലോ, ആറഫുൽ മാരിഫ്. ഏറ്റവും വലിയ മാരിഫ് ആണല്ലോ അള്ളാഹു പറഞ്ഞത്. ലാന്റെ ഖബർ ജിൻസിന്റെ നഫീണരായാവുമ്പം നിക്രയായിട്ടേ വരുള്ളൂ. അപ്പൊ ഖബറിനെ നമ്മൾ സങ്കല്പിക്കണം. അവിടെ മൗജൂദുൻ എന്ന് തന്നെ സങ്കല്പിക്കുന്നു. അപ്പൊ ലാന്റെ ഖബർ മഹദൂഫാ. സാധാരണ നമ്മൾ ലാ ദൈറ, ലാ ബസ, ലാ ബുദ്ധ, ലാ റൈബ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെയൊക്കെയും ലാന്റെ ഖബർ മഹദൂഫാണ്. ഇവിടെ ലാന്റെ ഖബർ സങ്കല്പിക്കേണ്ടത് എങ്ങനെയാണ്? ചിലോര് ഹക്കുൻ എന്ന് സങ്കല്പിച്ചു, ചിലോര് മഅബൂദും ബി ഹക്കിൻ എന്ന് സങ്കല്പിച്ചു, ചിലോര് ലന എന്ന് സങ്കല്പിച്ചു, ചിലോര് ഖാലിഖുൻ എന്ന് സങ്കല്പിച്ചു. അതിന്റേതായ ന്യായങ്ങൾ അവർക്കുണ്ടെങ്കിലും ഇങ്ങനെ ഖബർ കളയപ്പെടുന്നിടത്ത് കൗന് മുഖയ്യദിനെ അല്ല കളയപ്പെടുക, കൗന് മുത്തലക്കിനെയാണ്. അപ്പൊ ഖായിനുൻ എന്നോ മൗജൂദുൻ എന്നോ ഉള്ളതിനെ തന്നെ സങ്കല്പിക്കണം. അപ്പൊ ചിലർ പറയും ലാ ഇലാഹ, ഇലാഹിന് മഅബൂദ് എന്ന അർത്ഥം വെക്കുമ്പം മഅബൂദന്റെ ജിൻസേ മൗജൂദ് അല്ല, ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ എന്ന് പറയുമ്പം അത് തെറ്റാണല്ലോ. കാരണം മഅബൂദുകൾ പലതുണ്ടല്ലോ. മഅബൂദ് എന്ന് പറഞ്ഞാൽ ഹക്ക് കൊണ്ടുള്ള മഅബൂദായാലും ബാത്തിൽ കൊണ്ടുള്ള മഅബൂദായാലും മഅബൂദ് തന്നെയാണല്ലോ. അപ്പൊ അല്ലാഹു അല്ലാത്ത മഅബൂദ് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും. ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് പലരും ഐ ഹക്കുൻ എന്നോ മഅബൂദും ബി ഹക്കിൻ എന്നോ ഖാലിഖുൻ എന്നോ ലന എന്നോ ഇതുപോലെയുള്ളത് സങ്കല്പിക്കണം എന്ന് പറയുന്നത്. നമുക്കവിടെ പറയാനുള്ളത് ലാ ഇലാഹ എന്നതിന്റെ അർത്ഥം ലാ ഇലാഹ. ഇബാദത്തിന്റെ മുസ്തഹഖ് ഇല്ല, ആരാധന കർഹൻ ഇല്ല, ആരാധിക്കപ്പെടേണ്ടവൻ ഇല്ലേ ഇല്ല, ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. അപ്പോൾ അവിടെ മൗജൂദുൻ എന്ന് തന്നെ സങ്കല്പിച്ചാൽ മതി. അതാണ് ഖബർ. ഇല്ലല്ലാ ഇല്ല ഹർഫ് ഇസ്തഥന, സുക്കൂന്റെ മേലിൽ മബിനി. ഹർഫാകുമ്പോൾ മഹലിൽ ഞാറാബില്ല. ഇവിടെ ഇല്ല ഹർഫ് ഇസ്തഥന മുത്തസിലാണ്, മുങ്കത്തിയുമല്ല മുഫറഖും അല്ല. ഇല്ലല്ലാഹ്, അല്ലാഹ് എന്നുള്ളത് റഫ്എ കൊണ്ട് ബദലാണ്. എവിടുന്നാ ബദൽ? കളയപ്പെട്ട ഖബറിന്റെ ലമീറിൽ നിന്ന് ബദൽ. അപ്പൊ മൗജൂദുൻ എന്നുള്ള ഖബറിന്റെ ലമീറിൽ നിന്നാണ് ബദൽ. മുസ്തഥന മിൻഹു ലാ ഇലാഹ എന്ന് പറഞ്ഞ ഇലാഹ എന്ന് പറഞ്ഞതാണ്. ഇല്ലന്റെ മുസ്തഥന മിൻഹു ശിർക്ക്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു, ഇല്ലല്ലാഹു എന്നുള്ളത് കളയപ്പെട്ട മൗജൂദ് എന്ന ഖബറിന്റെ ലമീറിൽ നിന്ന് ബദൽ. ബഹുമാനപ്പെട്ട അബുൽ ബക്കർ റളിയല്ലാഹു തആലാനു ഇല്ലല്ലാഹു എന്ന് പറഞ്ഞത് ലാന്റെയും ഇസ്മിന്റെയും കൂടി മൗളിയിൽ നിന്നാണ്, ഇബ്തിദാന്റെ മേൽ റഫ് ആണ്, അതിൽ നിന്നാണ് ബദൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കളയപ്പെട്ട മൗജൂദിൽ നിന്നു തന്നെയാണ് എന്ന അഭിപ്രായമുണ്ട്. അല്ല, അതിന്റെ ലമീറിൽ നിന്നാണ്. ഏറ്റവും നല്ലത് ആ കളയപ്പെട്ട ഖബറിന്റെ ലമീറിൽ നിന്ന് എന്ന് വെക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ജുംല
അത് അൻ എന്ന മുഖഫഫായ അന്നിന്റെ ഖബറാണ്. ഇസ്മിയ ജുംല റഫ്ഇന്റെ മഹലിലാണെന്ന് പറഞ്ഞു. ഇനി അൻ അതിന്റെ ശേഷമുള്ളതും, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അത് ഒരു മസ്തറിന്റെ തേവിയിലാണ്. കാരണം അന്ന വന്നാലും അതിന്റെ മുഖഫഫായ അൻ വന്നാലും, മുലാരിക്ക് നസ്ബ് ചെയ്യണ അൻ വന്നാലും, മസ്തരിയായ മാ വന്നാലും മസ്തർ കൊണ്ട് തേവിയിൽ ചെയ്യണം. ഹർഫിയായ മസ്തരിയായ ഈ ഹർഫുകളൊക്കെ വന്നാൽ അവിടെ മസ്തർ കൊണ്ട് തേവിയിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മസ്തർ കൊണ്ട് തേവിയിൽ ചെയ്യപ്പെടണം. ആ തേവിയിൽ ചെയ്യപ്പെടുന്ന മസ്തർ നസ്ഉൽ ഖാഫിള് കൊണ്ട് മൻസൂബാണ്. നസ്ഉൽ ഖാഫിള് എന്ന് പറഞ്ഞാൽ ജറിന്റെ ഹർഫിനെ കളഞ്ഞു പോയി. ജറിന്റെ ഹർഫിനെ കളഞ്ഞു പോയാൽ ആ മജ്റൂറിനേക്ക് പിന്നെ നസുബാണ് വായിക്കുക. ഇതൊക്കെ സമായിയാണ്, ഖിയാസിയല്ല. അപ്പൊ ജറിന്റെ ഹർഫനവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അഷ്ഹദു ബി അദമി വുജൂദി ഇലാഹിൻ ഇല്ലല്ലാഹ് എന്നാകും. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ബി അദമി വുജൂദി ഇലാഹിൻ, ആരാധന കർഹതയുള്ളവൻ ഇല്ല എന്നതുകൊണ്ട്. ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ എന്ന് വരും. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ തർക്കിബി അഹ്റാബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹിനെക്കുറിച്ചും അതിന്റെ ഇഹ്റാബിനെക്കുറിച്ചും പറയാൻ പല കിതാബുകളും രചിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഷാമുൽ അൻസാരി എന്നിവരുടെ ഇഹ്റാബു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അതിന്റെ പ്രസിദ്ധമായ ഒരു കിതാബാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ എല്ലാ അക്ഷരങ്ങളും ജൗഫിയാണ്. ഒരു നാല് കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ജൗഫിയ അക്ഷരങ്ങളാണ്, ഷഫവിയല്ല. അതുകൊണ്ട് തന്നെ ജൗഫിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് മസ്ബൂത്താകേണ്ടതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. വെറും ലിസാന് കൊണ്ടോ ശഫത്ത് കൊണ്ടോ മാത്രം പറഞ്ഞാൽ പോരാ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു. രണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലുള്ള അക്ഷരങ്ങളെല്ലാം മുഹമ്മലാത്ത്, പുള്ളിയില്ലാത്ത അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ മുഹയ്യിറാത്തോ മുഖദ്യറാത്തോ നൂക്കാത്തോ വരാതെയാവണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ് എന്ന് ഉലമായി രേഖപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് തൗഹീദിൽ മൂന്നക്ഷരങ്ങളേ ഉള്ളൂ. വെറും മൂന്നക്ഷരം, അലിഫ് ലാം ഹ. അത് അള്ളാഹ് എന്നതിലുള്ള ആ മൂന്നക്ഷരം തന്നെ, ഇലാഹിലുള്ള അതേ മൂന്നക്ഷരം, അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഇസ്മാകുന്ന അള്ളാഹ് എന്നതിലുള്ള അതേ മൂന്നക്ഷരം കൊണ്ടാണ് കലിമത്ത് തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉലമായി രേഖപ്പെടുത്തുന്നുണ്ട്. നാലാമത്തെ കാര്യം, അള്ളാഹ് എന്നതിലെ അലിഫ് കളഞ്ഞാൽ, ഹംസ കളഞ്ഞാൽ പിന്നെ ലില്ലാഹ് എന്നാകും. അതും വലിയ അർത്ഥമുള്ള വാക്കാണ്. ഇനി ഒരു ലാമും കൂടിയും കളഞ്ഞു എന്നാൽ ലഹു എന്നാകും. അതും വലിയ അർത്ഥമുള്ള വാക്യമാണ് ലഹു എന്നുള്ളത്. ഇനി ആ ലാമിനെ കളഞ്ഞാലോ ഹൂ എന്നാകും. അതും വലിയ അർത്ഥമുള്ള കാര്യമാണ്. അപ്പൊ അള്ളാഹ് എന്നുള്ള നാലക്ഷരങ്ങളിൽ നിന്ന് ഒരക്ഷരം പോയാൽ ലില്ലാഹി എന്ന് വായിക്കുന്നു, ഒരക്ഷരം കൂടി പോയാൽ ലഹു ആകുന്നു, ഒരക്ഷരം കൂടി പോയാൽ ഹു ആകുന്നു. എല്ലാം അള്ളാഹു തആലാന്റെ മേൽ അറിയിക്കുന്നത് തന്നെ. വളരെ അത്ഭുതകരമാണ് ഈ വാക്യം. അതിന്റെ പുറമെ മറ്റൊരു കാര്യം, അള്ളാഹു എന്ന് തഫ്ഹീമാക്കുമ്പോൾ ഇതേ ലാമിന്റെ മഹ്റജിൽ നിന്ന് തന്നെയാണ് ആ ലാമ് വരേണ്ടത്. അള്ളാഹു എന്നുള്ളതിനെക്കുറിച്ചും ആ ജലാലത്തിന്റെ ഇസ്മിനെക്കുറിച്ചും അതിന്റെ മാനയെക്കുറിച്ചും അതിന്റെ മുഷ്തഖ് മിൻഹുവിനെക്കുറിച്ചും പണ്ഡിതന്മാർ വളരെയേറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിന്റെ അർത്ഥങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഉലമാ എത്രയോ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിലും മരണനേരത്തും എല്ലാ സമയത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയം കൊണ്ട് ചൊല്ലുന്ന, നാക്കുകൊണ്ടും അത് വ്യക്തമാക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹുവേ ഞങ്ങളെയൊക്കെ നീ പെടുത്തേണമേ തമ്പുരാനെ. വാഹു ദയവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മഅൽ വസ്ഫിയത്തി ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.